ഓസ്ട്രേലിയയിൽ നിന്ന് വേർപിരിഞ്ഞ അപ്രത്യക്ഷമായ ഭൂഖണ്ഡത്തെ 185 ദശലക്ഷം വർഷങ്ങൾക്കു ശേഷം കണ്ടെത്തി. ആർഗോലാൻഡ് എന്ന് വിളിക്കുന്ന ഭൂപ്രദേശമാണ് നെതർലാൻഡിലെ ഒട്രെക് സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ കിഴക്കൻ ദ്വീപുകൾക്ക് അടിയിലാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വേർപിരിഞ്ഞ പ്രദേശത്തെ കണ്ടെത്തിയിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയയിൽ നിന്ന് വലിയൊരു ഭൂപ്രദേശം പിളർന്ന് കാണാതായിരുന്നു. ഈ പ്രദേശത്തെ ആർഗോലാൻഡ് എന്നാണ് വിളിക്കുന്നത്. പ്രദേശത്തെ സംബന്ധിച്ച് നിരവധി പഠനങ്ങൾ നടക്കുന്നതിനിടയിലാണ് പുതിയ കണ്ടെത്തൽ. തകർന്ന ഭൂഖണ്ഡത്തെ കണ്ടെത്തുന്നതിനായി ഗവേഷകരുടെ സംഘം ആദ്യം ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിൽ ഗവേഷണം ആരംഭിച്ചിരുന്നു. തുടർന്ന് ഇന്തോനേഷ്യയ്ക്കും മ്യാൻമാറിനു ചുറ്റും ചിതറിക്കിടക്കുന്ന പുരാതന ഭൂമിയുടെ ശകലങ്ങൾ കണ്ടെത്തി. എന്നാൽ ഇവ ആർഗോലാൻഡുമായി ബന്ധമില്ലെന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. പിന്നീട് തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്ന് കണ്ടെത്തിയ ചിതറിക്കിടക്കുന്ന ഭൂമിയുടെ ശകലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പഠനത്തിലാണ് 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള ചെറിയ സമുദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. തെക്കുകിഴക്കൻ ഏഷ്യയിലുടനീളം ഈ ഭൂഖണ്ഡം ചിതറിക്കിടക്കുന്നതായി ഗവേഷകർ കണ്ടെത്തി. ഭൂവൽക്കത്തിലുണ്ടാകുന്ന ചലനങ്ങളും ശക്തിയും കാരണമാണ് പ്രദേശം ചിന്നിച്ചിതറിയതെന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷക സംഘം പറയുന്നത്. ഈ സിദ്ധാന്ത പ്രകാരം ആർഗോലാൻഡ് യഥാർത്ഥത്തിൽ അപ്രത്യക്ഷമായിട്ടില്ല. ഇന്തോനേഷ്യയുടെ കിഴക്കുള്ള ദ്വീപുകൾക്കിടയിൽ വിഘടിച്ച് വ്യാപിച്ചു കിടക്കുകയാണ്. ഈ ഭൂപ്രദേശത്തിന്റെ സ്വാധീനം മൂലമാണ് ഇന്തോനേഷ്യൻ കടലിലെ ചൂട് കുറഞ്ഞതെന്ന വിലയിരുത്തലിലാണ് ശാസ്ത്രലോകം. പലയിടത്തും നിന്ന് ലഭിച്ച ഭൂഖണ്ഡത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രദേശത്തിന്റെ മുൻകാല കാലാവസ്ഥയിലേക്ക് വെളിച്ചം വീശുമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ. 155 കോടി വർഷം മുൻപ് ഓസ്ട്രേലിയയിൽ നിന്ന് ഈ കരഭാഗം വേർപെട്ടതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഓസ്ട്രേലിയയുടെ വടക്കുകിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആർഗോ അബിസൽ പ്ലെയിൻ എന്ന ഭൗമഘടനയിൽ നിന്നാണ് ഈ കണ്ടെത്തൽ നടത്തിയത്. ലോകത്ത് മുൻകാലങ്ങളിൽ പല കരഭാഗങ്ങളും വേർപെടുകയും കൂടിച്ചേരുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ 12 കോടി വർഷം മുൻപ് ഗോണ്ട്വാന എന്ന പ്രാചീന മഹാവൻകരയിൽ നിന്ന് വേർപെട്ടതാണ് ഇന്ത്യൻ ഭൂഭാഗം. എന്നാൽ ഇന്നും ഇതൊരു കരയായി തന്നെ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ആർഗോലാൻഡിന് ഇങ്ങനൊരു വിധിയായിരുന്നില്ല. ഓസ്ട്രേലിയയിൽ നിന്നും വേർപെട്ട ശേഷം ആർഗോലാൻഡ് ചിതറി നാമാവശേഷമായി പോവുകയായിരുന്നു. എവിടെയാണ് ഈ പ്രാചീന ഭൂഖണ്ഡം അവസാനിച്ചതെന്ന് ശാസ്ത്രലോകത്തിന് അറിവുണ്ടായിരുന്നില്ല. ഈ പ്രഹേളികയ്ക്കാണ് പുതിയ ഗവേഷണം അന്ത്യമേകുന്നത്. ഓസ്ട്രേലിയയ്ക്ക് വടക്കുഭാഗത്തായാണ് ആർഗോലാൻഡ് അവസാനിച്ചതെന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു. തുടർന്നാണ് തെക്കുകിഴക്കൻ ഏഷ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശാസ്ത്രജ്ഞർ തീരുമാനിച്ചത്. നെതർലാൻഡ്സിലെ യുട്രെക് സർവകലാശാലയിൽ നിന്നുള്ള ശാസ്ത്ര സംഘമാണ് ഗവേഷണത്തിന് ചുക്കാൻ പിടിച്ചത്. ആർഗോലാൻഡ് ചിതറിപ്പോവുകയും മേഖലയിലെ പല കലഭാഗങ്ങളിലേക്കും ഇവ കൂടിച്ചേരപ്പെടുകയും ചെയ്തുവെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.